Hi, today we are going to discuss the activities of the poem, The Echoing Green. Okay, let's discuss all the activities from the chapter, The Echoing Green. Let's discuss. The Echoing Green. എന്ന പോം വില്യം ബ്ലെയ്ക്ക് എഴുതിയ ഈ കവിത നമ്മൾ നാല് ക്ലാസ്സുകളിലായിട്ട് വിശദീകരിച്ചു. നിങ്ങളതിൻ്റെ സമ്മറിയും അതിൻ്റെ മീനിങ്ങൊക്കെ നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ചെയ്തു, നിങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ ആക്ടിവിറ്റീസാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ആൻസർ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവും, സന്തോഷം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ ദി എക്കോയിങ് ഗ്രീൻ സജസ്റ്റ്. നിങ്ങൾ നോക്ക്, സ്ക്രീനിൽ നോക്കുക, അതിൻ്റെ ഉത്തരം അതാ കാണുന്നത്. എക്കോ റെഫേഴ്സ് ടു സംതിങ് ദാറ്റ് ഇസ് റിപ്പീറ്റഡ്. എവ്രിതിങ് ഇൻ ദിസ് വേൾഡ് ഗോസ് ആൻഡ് കംസ് ബാക്ക് അഗെയിൻ. Days, seasons, etc. repeat their cycles. Here, echo may also have a reference to the changing season. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം. echo കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട്, is old John happy? Pick out the line to support your answer. Is old John happy? But there is a line. ഒരു ലൈൻ ഉണ്ട് പദ്യത്തിൽ. ഓൾഡ് ജോൺ ഈസ് ഹാപ്പി. ഏതാണ് ആ വരി സൂചിപ്പി, ഏതാണ് ഹാപ്പിയാണെന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ്? ഡസ് ലാഫ് എവേ കെയർ. നമ്പർ ത്രീ, ക്വസ്റ്റ്യൻ നമ്പർ ത്രീ, വൈ ആർ ദ ലിറ്റിൽ വൺസ് നോ മോർ മെറി. എന്തുകൊണ്ടാണ് അവർ സന്തോഷമില്ലാത്തത്? ദ ആർ ടയേർഡ്. ക്വസ്റ്റ്യൻ നമ്പർ ഫോർ, വാട്ട് ഇഫക്ട് ഡസ് ദ ഡിസെൻഡിങ് സൺ ഹാവ് ഓൺ സ്പോർട്സ്. എന്താണ്, എന്ത് ഇഫക്റ്റാണ് ഡിസെൻഡിങ് സൺ, അസ്തമയ സൂര്യൻ എന്ത് ഇഫക്റ്റാണ് നൽകുന്നത് സ്പോർട്സിൽ? ദ സ്പോർട്സ് കം ടു ആൻ എൻഡ്, അതാണ് അതിൻ്റെ ഉത്തരം. ദ സ്പോർട്സ് എന്താണ്, കളികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിക്കുന്നുണ്ട്. നമ്പർ ഫൈവ്, വേർ ഡു ദ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ടേക്ക് റെസ്റ്റ്. എവിടെയാണ് അവർ റെസ്റ്റ് എടുക്കുന്നത്? അറൗണ്ട് ദ ലാപ്സ് ഓഫ് ദിയർ മദർ. സിക്സ്, വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ ബൈ ദ ഡാർക്കനിങ് ഗ്രീൻ. ഡാർക്കനിങ് ഗ്രീൻ കൊണ്ട് എന്താണ് സ്പീക്കർ ഉദ്ദേശിക്കുന്നത്? ദ ഡാർക്കനിങ് ഗ്രീൻ റെഫേഴ്സ് ടു ദ എൻഡ് ഓഫ് ദ ഡേ, ആ ദിവസത്തിൻ്റെ അവസാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ടിവിറ്റി ഒന്നാണ്, ഒരു പോയറ്റിക് ഡിവൈസാണ്, അലിറ്ററേഷൻ എന്ന് പറയും. അലിറ്ററേഷൻ എന്താണ് ഈ അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ, ഈ കോൺസനൻ്റ് സൗണ്ട് ആവർത്തിച്ച് വരിക, സെയിം സൗണ്ട് തന്നെ ഉപയോഗിക്കുക. എവിടെ ഉപയോഗിക്കുക? തുടക്കത്തിൽ. എന്തിൻ്റെ? ഓഫ് അഡ്ജേസൻ്റ് ഓർ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. അപ്പോൾ ഒരു വരിയിൽ തന്നെ തൊട്ടടുത്ത വേർഡ്സിൻ്റെ തുടക്കത്തിൽ സെയിം സൗണ്ട് ഉപയോഗിക്കുന്നതിനാണെന്ന് പറയാം അലിറ്ററേഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് ഉദാഹരണമാണ് അഡ്ജേസൻ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടു, തൊട്ടടുത്ത് വരുന്ന. ഉദാഹരണം നോക്ക്, ദ സ്വിമ്മേഴ്സ് സ്വാം ആൻഡ് സേർച്ച്ഡ് ഇൻ ദ സേർച്ച്ഡ് ദ സീ. അല്ലെ, സ്വിമ്മേഴ്സിൽ എസ് നോക്ക്, സ്വാമിൽ എസ്. അപ്പോൾ ആ എസ് കോൺസനൻ്റ് സൗണ്ട് അല്ലേ, അപ്പോൾ ആ കോൺസനൻ്റ് സൗണ്ട് എന്ത് ചെയ്തു, ആവർത്തിച്ചു വന്നു. അടുത്ത വരി നോക്ക്, സ്പെഷ്യൽ സി ഷെല്ല്, അപ്പോൾ എസ് അവിടെ ആവർത്തിച്ചു വന്നു. അങ്ങനെ ആവർത്തിച്ച് വരുന്ന സെയിം സൗണ്ട്, ഒരൊറ്റ നിബന്ധനയുള്ളൂ, അതെന്താണ്, അലിറ്ററേഷൻ ആകണമെങ്കിൽ കോൺസനൻ്റ് സൗണ്ട് ആയിരിക്കണം. അപ്പോൾ ക്യാച്ച് ക്രീച്ചേഴ്സ്, ക്യാച്ചിലെ ക്, ക്രീച്ചേഴ്സിലെ ക് അവിടെ ആവർത്തിച്ചു വന്നല്ലോ. അടുത്ത വരി അതുപോലെ കണ്ടെത്താം. അതിൻ്റെ ആൻസർ നോക്ക്, ഞാൻ എഴുതിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സ്വിമ്മ സ്വാം അസേച്ചിട്ട് അങ്ങനത്തെ വരി, എസ് ആവർത്തിച്ച് വരുന്ന. സ്പെഷ്യൽ സി ഷെല്ല്, ക്യാച്ച് സ്മോൾ ക്രീച്ചേഴ്സ്, സ്ക്രീമിങ് സ്പ്ലാഷിങ് അ സ്കിപ്പിംഗ്, അതൊക്കെ നോക്ക് എസ് വരുന്നുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ആ പോയത്തിൻ്റെ അടുത്ത ആക്ടിവിറ്റിയാണ് അതിലുള്ള റൈമിങ് സ്കീം കണ്ടെത്തുക. എന്താണ് റൈമിങ് സ്കീം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ സ്റ്റാൻസ് നോക്ക്, ദി എക്കോയിങ് ഗ്രീൻ ഒന്നാമത്തെ സ്റ്റാൻസ്, ദ സൺ ഡസ് അറൈസ്.
അറൈസ് അവിടെ അവസാനിക്കുന്നു നോക്ക്, സ്മെല് അവസാനിക്കുന്നത്, സൗണ്ട് അവസാനിക്കുന്നു നോക്ക്. ആൻഡ് മേക്ക് ഹാപ്പി ദ സ്കൈസ്, സ്കൈസ് അപ്പൊ അറൈസിലെ എസ്, സ്കൈസിലെ എസ്, അപ്പൊ സെയിം സൗണ്ട് ആണ് ആവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെ അതാണ് എന്ത് റൈമിങ് വേർഡ്സ്. അതിന്റെ അവസാനം നോക്ക്, അപ്പൊ അറൈസിന് നമ്മൾ എന്ത് ചെയ്യാം, ഒരേ സൗണ്ട്, ഫസ്റ്റ് സൗണ്ട് എ ആണ്, അതേ സൗണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കൈസ് കൊടുക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് കൊടുത്തു, എന്ത് പേര് കൊടുത്തു, എ എന്ന് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ സൗണ്ടും രണ്ടാമത്തെ സൗണ്ടും, രണ്ടാമത്തെ വരിയിലെ സൗണ്ടും ആവർത്തിച്ചു വന്നതുകൊണ്ട് നമുക്കതിന് എന്ത് കൊടുക്കാം, പേര് കൊടുക്കാം, എ എ. ഇനി ഇങ്ങ് എന്നുള്ളതാണ് രണ്ടാമത്തെ സൗണ്ട് വരുന്നത്. രണ്ടാമത്തെ സൗണ്ട് നോക്ക്, ദ മെറി ബെൽ റിങ്. അപ്പോൾ രണ്ടാമത്തെ സൗണ്ട് അല്ല, മൂന്നാമത്തെ സൗണ്ട് നോക്ക്, മാറി റിങ് എന്നുള്ളതാണ്. അതുപോലെ സ്പ്രിങ് അതേ സൗണ്ടാണ് ആവർത്തി. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു, മൂന്നാമത്തെ സൗണ്ടിന് ബി എന്ന് കൊടുത്തു. അതേപോലെ നാലാമത്തെ സൗണ്ട് സെയിം സൗണ്ട് ആയതുകൊണ്ട് ബി എന്ന് കൊടുത്തു. അപ്പോൾ എന്തായി, എ എ ബി ബി ആയി. ഇനി മാറി അടുത്ത സെന്റൻസ് നോക്ക്, ത്രഷ് ത്രഷ്, അതുപോലെ ബുഷ്. അങ്ങനെ എന്ത് ചെയ്യും, അത് ഓരോ സൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിന് എന്ത് കൊടുത്തു, സീന് പേര് കൊടുത്തു. അങ്ങനെ നാലാമത്തെ റൗണ്ട് സൗണ്ട് ഉണ്ട് ഉണ്ട് സൗണ്ട്, അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുത്തു, ഡി എന്ന് കൊടുത്തു. അഞ്ചാമത്തെ സൗണ്ടിന് നമ്മൾ എന്ത് കൊടുത്തു, സീൻ ഗ്രീൻ അല്ലേ, സീൻ ഗ്രീൻ, അപ്പൊ നമ്മൾ ഇ എന്ന് കൊടുത്തു. അപ്പോൾ ഇതിലെ റൈം സ്കീം എന്ത് പറയും, റൈം സ്കീം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ, ആദ്യത്തെ സൗണ്ടിന് എ, രണ്ടാമത്തെ സൗണ്ടിന് ബി, മൂന്നാമത്തെ സൗണ്ടിന് സി, നാലാമത്തെ സൗണ്ടിന് ഡി, അഞ്ചാമത്തെ സൗണ്ടിന് ഇ. അങ്ങനെ രൂപത്തിൽ സ്കീം ഉണ്ടാക്കുക, അതിനാണ് എന്ത് പറയുക, റൈം സ്കീം എന്ന് പറയുക. ഇവിടെ അപ്പം എന്ത് ചെയ്യും, റൈം സ്കീം എന്തായിരിക്കും, എ എ ബി ബി സി സി ഡി ഡി ഇ ഇ. ഓക്കെ, ഇനി അതിലെ റൈമിങ് വേർഡ്സ് പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സ്റ്റാൻസിലുള്ള എല്ലാം റൈമിങ് വേർഡ്സും ഇത് എഴുതണം കേട്ടോ, എഴുതി വെക്കണം. ഞാൻ കുറച്ച് രണ്ട് ഉദാഹരണം ചെയ്തിട്ടുണ്ട്, അറൈസ് സ്കൈസ് ഒരു റൈമിങ് വേർഡ്സ് ആണ്, അതുപോലെ റിങ്ങിങ് സോറി റിങ് സ്പ്രിങ് അടുത്ത റൈം, അതുപോലത്തെ ബാക്കിയുള്ള എല്ലാ റൈമിങ് വേർഡ്സും കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിലേക്ക് എഴുതുക. പിന്നെ അടുത്തത് ഇമാജറി ആണ്, ആ പോയത്തിലെ ഇമാജറി. ഇമാജറി അടുത്തൊരു പോയറ്റിക് ഡിവൈസ് ആണ്. എന്താണ് ഇമാജറി എന്ന് പറഞ്ഞാൽ, ഇമാജറി ഈസ് ലാംഗ്വേജ് യൂസ്ഡ് ബൈ പോയറ്റ്, കവികളും അതുപോലെ നോവലിസ്റ്റ് മറ്റു റൈറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ്. എന്തിനാ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, ടു ക്രിയേറ്റ് ഇമേജസ് ഇൻ ദ മൈൻഡ് ഓഫ് ദ റീഡർ, വായിക്കുന്ന റീഡേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ഇമേജസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ് ഇമാജറി. അതിൻ്റെ ലക്ഷ്യം എന്താ, ദ എയിം ഓഫ് ഇമാജറി ടു റീക്രിയേറ്റ് ദ സെൻസറി എക്സ്പീരിയൻസ് ഫോർ ദ റീഡറിന്, എന്ത് ചെയ്യുക, ഒരു സെൻസ് പഞ്ചേന്ദ്രിയ അനുഭവം, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു അനുഭവം ഉണ്ടോ, കേൾക്കുന്ന ഒരു അനുഭവം അങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു അനുഭവം അങ്ങനെ ഉണ്ടാക്കുന്ന രീതിക്കാണ് എന്ത് ചെയ്യുക, അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇമേജറി യൂസ് ഇൻ ദ പോയം. കവിതയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കവിതയിൽ മാത്രമല്ല എല്ലാത്തിലും, നോവലിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ പോയത്തിൽ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, സൈറ്റ് കാണാൻ പറ്റുന്നതാണ് വിഷ്വൽ ഇമേജറി എന്ന് പറയാം. കാണാൻ പറ്റുന്ന ഇമേജിന് എന്ത് പറയും, വിഷ്വൽ ഇമേജസ് എന്ന് പറയും. അപ്പൊ സൗണ്ടാണ് കേൾക്കാൻ പറ്റുന്ന, അപ്പൊ ഒരു പക്ഷിയുടെ കൂവലാണ്, അല്ലെങ്കിൽ പക്ഷിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും ശബ്ദമാണ്, അപ്പൊ അതിനെന്ത് ഓഡിറ്ററി ഇമേജറി എന്നാ പറയാ. ടച്ച് ആണെങ്കിൽ, ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ടാക്റ്റൈൽ ഇമേജറി എന്നാ പറയാ. സ്മെല്ലാണ്, അപ്പോൾ ഫ്രാഗ്രൻസ് ഓഫ് സ്മെൽ, അവിടെ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, അങ്ങനെയാണെങ്കിൽ അവരുടെ ഓൾഫാക്ടറി ഇമേജ് എന്ന് പറയാം. ഈ ടേസ്റ്റ് രുചിച്ചറിയുന്നതാണെങ്കിൽ ഗസ്റ്റേറ്ററി ഇമേജറി എന്ന് പറയാം. അപ്പോൾ ഈ വ്യത്യസ്ത ഈ അഞ്ച്, അപ്പോൾ അഞ്ച് സെൻസ് അല്ല ഉള്ളത്, പഞ്ചേന്ദ്രിയങ്ങൾ പറയില്ലേ, അതിൻ്റെ ഓരോ രീതിയാണ്. അതാണ് വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, ടാക്റ്റൈൽ ഇമേജ്, ഓൾഫാക്ടറി ഇമേജ്, ഗസ്റ്റേറ്ററി ഇമേജ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ പദ്യത്തിലുള്ള ഇമേജറി കണ്ടെത്തണം. ഞാൻ കുറച്ച് ഈ പദ്യത്തിലുള്ള വിഷ്വൽ ഇമേജസ് കണ്ടെത്താനാണ് ചോദ്യം. ഏതാ ചോദ്യം, ആക്ടിവിറ്റി മൂന്ന് നോക്ക്. ആക്ടിവിറ്റി മൂന്ന്, നമ്മൾ രണ്ട് റൈമിങ് പറഞ്ഞു, റൈമിങ് വേർഡ്സ് പറഞ്ഞു, റൈമിങ് സ്കീം പറഞ്ഞു. ഇനി ആക്ടിവിറ്റി മൂന്ന്, അതിൻ്റെ ഒന്ന്, റൈസിങ് സൺ, ഉദിക്കുന്ന സൂര്യൻ, ദ ചിൽഡ്രൻ, കുട്ടികൾക്ക് കാണാൻ കഴിയുന്നതല്ലേ, അപ്പൊ വിഷ്വൽ കാണാൻ പറ്റുന്നതാണ്, കുട്ടികൾ കളിക്കുന്ന, കുട്ടികളെ കാണാൻ പറ്റുന്ന, അങ്ങനെ വിഷ്വൽ ഇമേജസ് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ കവിതയിൽ നിന്ന് എടുത്തതാണ് ആക്ടിവിറ്റി ഉള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ ഈ എന്താണ് ഈ കവിതയിലെ ആക്ടിവിറ്റീസ് ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ആ ആക്ടിവിറ്റീസ് ഒക്കെ നോട്ട് ബുക്കിലേക്ക് എന്ത് ചെയ്യണം, മാറ്റി എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ ചിത്രങ്ങൾ അയച്ചു തരണം. ഓക്കെ, ഐ സ്റ്റോപ്പ് ഹിയർ ടുഡേയ്സ് ക്ലാസ്. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് വെരി വെൽ. ഐ വിൽ കം സൂൺ.
I am Mujib from MD Zenith. Thank you.